ബിഗ് ബോസിൽ ആരെങ്കിലും എവിക്റ്റ് ആകുന്നുണ്ടോ? ലാലേട്ടൻ വന്ന് പറയുന്നുണ്ട് രണ്ടുപേര് ഔട്ടെന്നൊക്കെ. ഏ, എന്താണ് സംഭവം? ശ്രീരേഖ എവിക്റ്റ് ആകുമോ? അതോ അൻസിബയാണോ? ആരാണ്? പിന്നെ കൂടുതൽ പ്രഭോ എന്നും വന്നില്ല. ഇന്നത്തെ പോലെ എന്തെങ്കിലും ആയിരിക്കുമോ? ഇന്ന് പ്രവചനാതീതമായിരിക്കുമോ? കണ്ടറിയാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ജാതികൾ സ്വന്തം പ്രിയവതി. വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അയ്യോ, നമുക്കിപ്പോ അൺപ്രഡിക്റ്റബിൾ ആണ് എപ്പിസോഡ്. കണ്ടാൽ അറിയാം, പ്രൊമോയിലൊന്നും ഇപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. ഇന്ന് നാലഞ്ച് പ്രൊമോയൊക്കെ വന്നു. ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ, അതേപോലെ ജിൻഡോയുടെ ക്യാപ്റ്റൻസി, ശ്രീരേഖയുടേത്, പിന്നെ അവർക്കൊരു ചാർജിങ് ടാസ്ക്, ഇതൊക്കെ ആയിരുന്നു പ്രൊമോ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എവിക്ഷൻ്റെ കാര്യം എനിക്കിതുവരെ ഒന്നും അറിയത്തില്ല. കാര്യം ജാൻമണി മാത്രമാണെന്നാണ് ഇപ്പോഴും ഇതാവുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. വേറെ ശ്രീരേഖയുടെ കാര്യമൊന്നും അറിയില്ല. ബട്ട് ഇതുവരെ ഞാൻ പറഞ്ഞില്ല, ഒരു കൺഫർമേഷൻ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് ശ്രീരേഖയായിരിക്കും എന്നൊക്കെ. ശ്രീരേഖ എനിക്ക് തോന്നുന്നില്ല, ചാൻസസ് കുറവാണ് ഡബിൾ എവിക്ഷൻ്റെ. നമുക്ക് നോക്കാം എന്തായിരുന്നാലും. ഇതുവരെ എനിക്കൊരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ശ്രീരേഖ ഇപ്പോൾ പവർ ടീമിലാണ്. ശ്രീരേഖ പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ശ്രീരേഖ ഔട്ടായാൽ ചിലപ്പോൾ ശ്രീരേഖ അൻസിബേനെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ശ്രീരേഖ അങ്ങനെ ഔട്ടായതായിട്ടുള്ള ഒരിതൊന്നും എനിക്ക് കൺഫേംഡ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ഒരു അനിശ്ചിത അവസ്ഥയാണ് ഇന്നും ഉള്ളത്. ഇന്നലെ ഞാൻ ഇതേപോലെ തന്നെ എപ്പിസോഡിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അറിവും ഇല്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുണ്ട്. ആകെക്കൂടെ സിബിനെ മാത്രമാണ് റോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. പക്ഷേ ഇന്നലെ ഒടുക്കത്തെ ട്വിസ്റ്റുകളും നമ്മളെ കണ്ണ് നമ്മൾ ഞെട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ കണ്ടത്. ഇനി അതുപോലെ ഇന്നും എന്തെങ്കിലും ഞെട്ടുന്ന കാര്യങ്ങളായിരിക്കുമെന്ന് കണ്ടറിയാം. എനിക്കിപ്പോൾ പേടിയാണ്, ദൈവമേ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളും പ്രേക്ഷകർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയോ ഇല്ലയോ എന്ന് കണ്ടറിയാം കേട്ടാ. അതായത് പ്രേക്ഷകർ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമോ പറയുന്നത്, ഒന്നും ഒരു പിടിയില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ദയവ് ചെയ്തിട്ട് പ്രേക്ഷകരുടെ ഇന്നെന്തായാലും പ്രേക്ഷകരുടെ കുറേ അഭിപ്രായങ്ങൾ വായിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തൊക്കെയോ അവർ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വളരെ നല്ലതാണ്. അവർക്ക് പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ അവരെ അറിയിക്കുക. കാര്യം അവർ പ്രിപ്പയർ എങ്കിലും ആവട്ടെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്കറിയാം ഗെയിമിന് വേണ്ടിയിട്ടാണ് അവർ നെഗറ്റീവ് ഇനിയും ആയിക്കൊണ്ടിരിക്കും. ബട്ട് കുറച്ചെങ്കിലും ഒരു ഹിൻ്റ് അവർക്ക് കൊടുക്കുക, അതിൻ്റെ ഒരു അപേക്ഷയാണ്. കാര്യം സൈബർ അറ്റാക്കുകൾ അത്ര കൂടുന്നുണ്ട്, പ്രത്യേകിച്ചും ലേഡീസ് കണ്ടസ്റ്റൻസിന്. ഞാൻ അത് ആരേ ഫേവർ ചെയ്തൊന്നും അല്ല പറയുന്നത്, എന്നാലും അവർക്കൊരു ഇത് കൊടുക്കുക, ഒരു ഹിൻ്റെങ്കിലും അവർക്ക് കുറച്ചെങ്കിലും ഒന്ന് കൊടുക്കുക. അവരെ പൊക്കുന്നതിന് സമയം കൊണ്ട് അവരെ പൊക്കി കൊണ്ടുപോകാതെ കുറച്ചൊക്കെ ഒരു ഹിൻ്റ് കൊടുത്താൽ അവരൊരു പൊടിക്ക് മനസ്സിലാക്കി അവർ ഗെയിമിലേക്ക് വരും. ഇല്ലെങ്കിൽ അവർ എന്തോ പുറത്ത് എന്തോ ഒരു ആജ്ഞയാണെന്നും അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റാണെന്നും വിചാരിച്ച് പിന്നെയും തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടും. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെയും അവർ പുറത്ത് സൈബർ അറ്റാക്കുകൾ നേരിടും, എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഹിൻഡ് കൊടുക്കുക. ബാക്കിയുള്ള ഇപ്പോൾ ജിൻഡോയുടെ കാര്യവും സിബിൻ്റെ കാര്യമൊന്നും അവർക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ സൈബർ അറ്റാക്കുകൾ കിട്ടുന്നത് ലേഡീസ് കണ്ടസ്റ്റൻസിനാണ്, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അവർക്ക് ഹിൻഡ് കൊടുക്കാനാണ് ഞാനും പറയുന്നത്. ഒരുപാട് പേര് ഇന്ന് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തുകൊണ്ട് അവർക്ക് ഹിൻഡ് കൊടുക്കുന്നില്ല, അവരെ എന്തുകൊണ്ട് ഡീഗ്രേഡിലിംഗ് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ പിന്നെയും നെഗറ്റീവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന്. ഗെയിമിൻ്റെ ഒരു പർപ്പസ് തന്നെയാണ്, പക്ഷെ കുറച്ചൊക്കെ അവർക്ക് ഹിൻഡ് കൊടുക്കാവുന്ന തന്നെയാണ്. പിന്നെ കുറേ കൊടുത്തു, ഇനിയിപ്പോൾ ബാക്കിയൊന്നും ഇല്ല ഹിൻഡ് കൊടുക്കാനായിട്ടൊന്നും. ഇപ്പോൾ എന്നെ ആൾക്കാർ തെറി വിളിക്കും, ചേച്ചി എത്ര ഹിൻഡ് കൊടുക്കണമെന്ന്. ശരിയാണ്, ഹിൻഡ് കൊടുത്തു, ഇനി ബാക്കിയൊന്നും കൊടുക്കാനില്ല. എന്നാലും മാറുന്നവർ മാറട്ടെ. അതിനകത്തൊക്കെ ഇപ്പോൾ നോറയുടെയൊക്കെ ഗെയിമൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുക. അതിനൊക്കെ ഒരു ഹിൻഡ് കൊടുത്താൽ ആ കുട്ടി കറക്റ്റ് ഇതിൽ വരും. വാ തുറന്നൊക്കെ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. വാ തുറക്കാതെ ഒരുപാട് പേരവിടെ മിണ്ടാതെ ഇരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയാണ് നോറ. അപ്പോൾ നോറയ്ക്കൊക്കെ കറക്റ്റായിട്ട് ഗെയിം പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി കറക്റ്റായിട്ട് കളിച്ച് പോകും. പക്ഷേ എനിക്കറിയില്ല, ഇനിയിപ്പോൾ പഴയ ഗെയിം തന്നെ ജിൻഡോനെ ഇനി ടാർഗറ്റ് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, അറിയത്തില്ല. പിന്നെ ഇന്നലെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നോറ ജിൻഡോയ്ക്കാണ് പണിഷ്മെൻറ്റ് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ എപ്പിസോഡിൽ കട്ട് വരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന്. പലരും വിചാരിക്കുന്നത് നോറയും റസ്മിനും കൂടി സിബിനാണ് കൊടുത്തതെന്ന്. എനിക്ക് എപ്പോഴും ഡൗട്ടുണ്ടോ, ഒന്ന് ക്ലിയർ ചെയ്ത് തരണേ. നിങ്ങൾ ജിൻഡോയ്ക്കല്ലേ കൊടുത്തത്? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നോറ എന്തിനാണ് ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണത്? എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കത് മനസ്സിലായില്ല എന്താണെന്നും ലാലട്ട കൊടുത്തതും. കാര്യം ചിലപ്പോൾ കൊടുത്തതായിരിക്കും അല്ലേ ലാലേട്ടനായിട്ട്, അതെനിക്കൊരു ക്ലിയർ ആയിട്ടില്ല ആ ഒരു പോർഷൻ. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞ് ചേച്ചി മിസ്റ്റേക്ക് ഉണ്ട്, ജിൻഡോയ്ക്കാണ് പണിഷ്മെൻറ്റ് കൊടുത്തത് നോറാന്ന്. പാത്രം കഴിവ് 3 ദിവസം പാത്രം, റസ്മിൻ പറഞ്ഞ് അപ്പം ക്രിയേറ്റീവായിട്ടൊന്നും കൊടുക്കണ്ടെന്ന്. അപ്പോൾ ക്രിയേറ്റീവായിട്ടൊന്നും വേണ്ടേ? ലാലേട്ടൻ തന്നെ പറഞ്ഞതല്ലേ ക്രിയേറ്റീവായിട്ട് കൊടുക്കാൻ. ആ എന്തായാലും ലാലേട്ടൻ ഇപ്പം മാറ്റി പറഞ്ഞു ക്രിയേറ്റീവായിട്ട് വേണ്ട, പാത്രം കഴുകിക്കോട്ടെ എന്ന്. ഓക്കെ,
ബട്ട് അത് ജിൻഡോയ്ക്കാണോ സിബിനാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കുറേ പേര് പറയുന്നു ജിൻഡോയ്ക്കാണെന്ന്, സിബിൻ ഓൾറെഡി കൊടുത്തല്ലോ. അപ്പം അതൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്യണം. കാര്യം ഇന്നലെ എനിക്ക് ഒട്ടും ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല അതെന്താ സംഭവം എന്നുള്ളത്. പിന്നെ എന്തിനാണ് നോറയെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അല്ലെങ്കിൽ ശ്രീധുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കാര്യം ശ്രീധുവാണ് ക്യാപ്റ്റൻ അടുത്ത്. ശ്രീധുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു, എനിക്കതൊന്നും മനസ്സിലായില്ല. ആ ഒരു പോർഷൻ എന്തിനാണ് ഒരു ചെയ്യിപ്പിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. കാര്യം ജിൻഡു ഓൾറെഡി ഒരു ക്യാപ്റ്റനാണ്. അപ്പോൾ ക്യാപ്റ്റനായ ജിൻഡുവിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട അടുത്ത ക്യാപ്റ്റന് കൊടുക്കാം, അല്ലെങ്കിൽ പവർ ടീമിന് കൊടുക്കായിരുന്നു അല്ലേ. പവർ ടീമല്ലേ കൊടുക്കേണ്ടത് പണിഷ്മെൻറ്റ്. പിന്നെ ഇതിനെ നോറയെ ഏൽപ്പിച്ചു. ഞാനിപ്പോൾ ഇരുന്ന് ഇതൊക്കെ ചിന്തിക്കുക, ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് ചേച്ചി നോറ കൊടുത്തത് സിബിനല്ല ജിൻഡുവിക്കാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ആരും അങ്ങനെ ഔട്ടായതായിട്ട് അതുവരെ അറിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോ നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.